രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയും ഭരണകൂടത്തിന് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്ന ജഡ്ജിമാരെ കൊളീജിയം നോക്കാതെ സുപ്രീം കോടതി ജഡ്ജിമാരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ചെറുതാഴം ട്രേഡ് സെന്ററിന്റെ ഉദ്ഘാടനം പിലാത്രയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് പിലാത്രയിൽ നിർമ്മിച്ച ചെറുതാഴം ട്രേഡ് സെന്ററിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മുൻ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. സഹകരണ മേഖലയെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും തകർക്കുക എന്നത് സാർവദേശീയ തരത്തിൽ സാമ്രാജ്യത്വവും മുതലാളിത്തവും സ്വീകരിക്കുന്ന സമീപനമാണ്. വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്നത്. കേന്ദ്ര സർക്കാരിൽ സഹകരണ വകുപ്പിൽ മന്ത്രിയെ പുതുതായി തീരുമാനിച്ചത് തന്നെ കേരളത്തിലെ സഹകരണ മേഖല ലക്ഷ്യമിട്ടാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സുപ്രീംകോടതിയുടെ താൽക്കാലിക ഇടപെടലാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ എല്ലാ കാലത്തും സുപ്രീംകോടതിയിൽ നിന്നും ജനാധിപത്യ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലെന്നും സുപ്രീംകോടതിയെ ഇപ്പോഴും പൂർണ്ണമായും ജനാധിപത്യവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീംകോടതിയെ നമുക്ക് ജനാധിപത്യവൽക്കരിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും സുപ്രീംകോടതിയിൽ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജിമാരുൾപ്പെടെ ഹൈക്കോടതികളിൽ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജിമാരുൾപ്പെടെ വ്യക്തമായ ധാരണയോടുകൂടി രാഷ്ട്രീയം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഭരണവർഗത്തിന് അനുകൂലമായിട്ട് നിൽക്കാൻ പറ്റുന്നവരെ മാത്രമേ നിശ്ചയിക്കുള്ളൂ, കൊളീജിയം തീരുമാനം വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുന്ന കാലമാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ എത്ര കാലം സുപ്രീംകോടതി പറയും? എത്ര കാലം എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും നിലപാടുകൾ യഥാർത്ഥത്തിൽ ജനാധിപത്യവൽക്കരണപ്പെട്ട ജനാധിപത്യ രീതിയിലാവുമെന്നൊന്നും ഇപ്പം നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ വലിയ അപകടമാണ്. സഹകരണ പ്രസ്ഥാനത്തിനെതിരായിട്ട്, പൊതുമേഖലാ സ്ഥാപനത്തിനെതിരായിട്ട് അപകടമാണ് അപകടമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലായി. വിറ്റ് തുലച്ചു ആ സമ്പത്ത് മുഴുവൻ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്കെത്തി. സഞ്ചിത മൂലധനം ലഭിക്കാതിരുന്ന ഇന്ത്യൻ ഭൂസ്വാസിക്ക് സഞ്ചിത മൂലധനത്തിൻ്റെ അപ്പുറത്തെ പണം കിട്ടി. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പിന്നിൽ കിടക്കുന്ന ഭൂസ്വാസി ഇന്ന് ലോകത്ത് ആരോട് മത്സരിക്കാൻ കഴിയുന്ന ഇന്ത്യൻ ഭൂസ്വാസിയെ അദാനിയെയും അംബാനിയെയും മാറ്റിയത് എന്നുള്ളതാണ് സത്യം. ചടങ്ങിൽ MBGN MLA അധ്യക്ഷനായി എം ശ്രീധരൻ, AV രവീന്ദ്രൻ, ബാങ്ക് പ്രസിഡന്റ് CM വേണുഗോപാലൻ, സെക്രട്ടറി R പ്രദീപൻ, ഇ രാജേന്ദ്രൻ, MK സൈബുന്നീസ, K പത്മനാഭൻ, PP ദാമോദരൻ, OV നാരായണൻ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, V വിനോദ്, മുതുവടത്ത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിധി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, ഹോം അപ്ലയൻസസ്, ഹാർഡ്വെയർ ആൻഡ് പെയിൻറ്, നിധി മെഡിക്കൽസ്, ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയവ ട്രേഡ് സെൻറ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. 10% മുതൽ 50% വരെ ഡിസ്കൗണ്ട് നൽകിയാണ് സാധനങ്ങൾ ലഭ്യമാക്കുന്നത്. നവീകരിച്ച നിധി ഹാർഡ്വെയർ ആൻഡ് പെയിൻറ് ഷോറൂമിൻ്റെ ഉദ്ഘാടനം PK ശ്രീമതി ടീച്ചറും, നവീകരിച്ച ഹോം അപ്ലയൻസസ് ഷോറൂമിൻ്റെ ഉദ്ഘാടനം MV ജയരാജനും, മെമ്പർമാരുടെ അപകട ഇൻഷുറൻസ് വിതരണം TV രാജേഷും നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.